അത് അച്ചാർ വിളമ്പുവാണ്. അമ്മി ഉച്ചക്കത്തെ ചോറ് വിളമ്പുവാണ്. ഇതെന്നതാ? ഇതില്ലേ? ആ പിന്നെ ഇരുമ്പപ്പുളി, ഇരുമ്പുപുളിയും പിന്നെ കാന്താരിയും കൂടെ അച്ചാറിട്ടാണ്. ഒത്തിരി കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ. അതിനാ അതേ അരി, ഇത് നാരങ്ങാച്ചാറ് മൂട്ടിലെത്തി. നാരങ്ങാച്ചാറ് ഇത് നമ്മൾ എപ്പോൾ ഇട്ടതായിരുന്നു? ഓണത്തിന്, തിരുവോണത്തിന് ഇട്ട കറിനാരങ്ങാച്ചാറാ. ദേ ഇനി ഇത്രയും കൂടെ ഉള്ളു. ഈ കുപ്പി ഇനി കാലിയാക്കണം. അടമാങ്ങാച്ചാറ്, അതെ ഉണക്കമാങ്ങ, അതും കാലിയാക്കാറായി. അച്ചാർ അത്രയേ ഉള്ളു, തീർന്നു. അച്ചാറിൻ്റെ ഐറ്റം തീർന്നു. തൈര്, തൈര് കട്ടത്തൈര്, കട്ടത്തൈര് ഉണക്കമീൻ, ഉണക്കമീൻ വറുത്തത്. ആ ഇതെൻ്റെ പ്ലേറ്റാണ്. ഉണക്കമീൻ ചമ്മന്തി എനിക്കിടണ്ടോ അമ്മി? ഇത് മതി. ആണോ? ആ ഇത് ഉണക്കമീൻ ഇതുണ്ട്, പൊടിച്ച് നല്ല ചതച്ച് വെച്ചേക്കുന്നു. ഇത് ഇന്നലത്തെ നമ്മുടെ പാവയ്ക്കാ തീയലാണ്. പാവയ്ക്കാ തീയൽ അടിപൊളി പാവയ്ക്കാ തീയല, നല്ല തേങ്ങയ്ക്ക് വറുത്തരച്ച തീയലാണ്. ഇത് നമ്മുടെ പയറ്, അച്ചിങ്ങ, അച്ചിങ്ങ പയറ് മെഴുക്ക് പരട്ടി. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാണിച്ചാൽ മതി. തീയലുള്ളതുകൊണ്ട് ഇത് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്, ഇച്ചിരി കുറുകിപ്പോയി. നാളത്തേക്കാണത്, അതുകൊണ്ടാണ്. ആ നമ്മുടെ ഇന്നലത്തെ മീനിൻ്റെ പീര, ഇതിൻ്റെ അകത്ത് മീനൊക്കെ സാമ്പലും കൊണ്ടുപോയി. അതെ, നത്തോലിയായിരുന്നു. ഇപ്പം പീര മാത്രമേ ഉള്ളൂ. പിന്നെ ധാരാളം ഇഷ്ടംപോലെ കറിയായി. നമ്മുടെ കറികളെല്ലാം ഒന്നുകൂടെ കാണിച്ചു തരാം. നാരങ്ങ അച്ചാർ, ഇത് മറ്റേ കറുനാരങ്ങ അച്ചാർ. രണ്ട് ഇരുമ്പപ്പുളിയും കാന്താരിയും കൂടെ ചാറ്. എടമാങ്ങ അച്ചാർ, ഇതിൻ്റെ കുപ്പിയുടെ ലാസ്റ്റ് തീർന്നു. ഇനി ഇടണം, മാങ്ങ ഇരിപ്പുണ്ട്, ഇടണം. പിന്നെ നമ്മുടെ പീര, ഇനിയുണ്ടോ? നമ്മുടെ നത്തോലിയുടെ പീരയാണ്. നത്തോലി ഒന്നും ഇതിൻ്റെ അകത്ത് കാണാനില്ല. നത്തോലിയൊക്കെ സാമ്പിളും, അതെ അതെ അതെ, ഇന്നലത്തെ ബാക്കി നല്ല ആയിരുന്നു. പിന്നെ വേണ്ട പാവയ്ക്ക തീയൽ. പിന്നെ ഇത് നമ്മുടെ ഉണക്കമീൻ ചതച്ചത്. അപ്പോൾ എനിക്ക് ഉണക്കമീൻ ചതയ്ക്കാതെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അതിന് മുന്നേ ഇങ്ങനെ എടുത്ത് വെച്ചു. കണ്ടോ ഉണക്കമീൻ വറുത്തത്. ഇത് മമ്മി തന്നെ വെട്ടിക്കൊണ്ട് വന്ന ഉണക്കമീനാണ്. ഉണക്കമീനല്ല, മീൻ വെട്ടി ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ആ പരല്. പിന്നെ നമ്മുടെ അതെ മെഴുക്ക് പുരട്ടി. ഇതുണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്. നമ്മുടെ തൈര്, തൈര് മമ്മിക്കാണ് ഇഷ്ടം. എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ് തൈര്. ഇതെന്നാന്ന് വെച്ചാൽ കറിയല്ല, നമ്മൾ കൊടംപുളി ഇത് തിളപ്പിച്ച്, അതെ തിളപ്പിച്ച്, അതെ. ഇനി നമുക്ക് ഏത് കറി വേണേലും പെട്ടെന്ന് അതിൻ്റെ ചാറെടുത്ത് ഒഴിച്ചാൽ മതി. അത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അങ്ങനെ അത് വെച്ചാൽ പോകത്തൊന്നുമില്ല, കേടാകത്തില്ല. നമുക്ക് എപ്പം വേണേലും എടുക്കാം. എൻ്റെ ചോറ് റെഡിയായി, ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.